ജെന്നിയുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോ നമ്മൾ സംസാരിച്ചു അങ്ങനെ വന്നു പോയ ഒരു കാര്യമാണ്. ഞാൻ 12th വരെ പഠിച്ചിട്ടുണ്ട്. സ്കൂൾ മാത്രമേ കംപ്ലീറ്റ് ഉള്ളൂ. കോളേജ് എഡ്യൂക്കേഷൻ ചെയ്തിട്ടില്ല. കോളേജ് പാരന്റ്സിന് എന്താണ് പറയാനുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെപ്പറ്റി? ദേ വേർ എന്നോട് I was very good at studies. I scored 83% in my 12th standard. പിന്നെ സിനിമ ആയിരിക്കും എന്നൊരു സംഭവം ഡിസൈഡ് ചെയ്തപ്പോൾ ഐ വെന്റ് ടു 3 or 4 months കോളേജിൽ പോയി അവിടെ. പിന്നെ അറ്റ് ദ സെയിം ടൈം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഹൗ പീപ്പിൾ ഡു ദയർ. ആ സമയത്താണ് ഇങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ കരിയർ സിനിമ ആയാൽ എങ്ങനെ ഇരിക്കും. ഫോർ ദം ഇറ്റ് വാസ് ലൈക്ക് ഇഫ് യു ആർ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ് ദെൻ ഡു ഇറ്റ്. അപ്പോൾ അന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ this you can do film study FTI and I was very ignorant about all these things but I was very clear that chalpa commerce padichu kanyal cinema il onnum it won't be of any help angana oru thought vannu aa samayathu appo pursue cheyidilla koodathil but pinne kore pusthangala allengil vaikkunnarunnu ingane I used to like ee parayana pole I used to do get all the other information enna paraya college poyilla but I was like quite aware of all that was happening around me പിന്നെ ഈ അടുത്തായിട്ട് ഐ തോട്ട് വൈ നോട്ട് കംപ്ലീറ്റ് മൈ എഡ്യൂക്കേഷൻ ഐ ടുക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ഫോർമാലിറ്റീസ് ഒന്നും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഐ ട്രൈ ടു കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ ബൈ ദിസ് ഇയർ ഐ വിൽ ടേണിങ് 27 അനദർ 3 years മീൻസ് അറ്റ് ദി ഏജ് ഓഫ് 30 ഐ വിൽ കംപ്ലീറ്റ് പി ജിയുടെ കാര്യം അപ്പോൾ ആലോചിക്കുക വേണ്ടല്ലോ അതെന്തായിരിക്കും I am good at studies appo ee paranja mele padike gradually I would love to ഏത് സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് ജേർണലിസം ആൻഡ് ഇംഗ്ലീഷ് വണ്ടർഫുൾ യാ ജസ്റ്റ് ഈ ഫോർമാലിറ്റീസ് നടക്കുന്നുണ്ട് ഇഫ് ഐ ഗെറ്റ് ദി പ്രോപ്പർ അഡ്മിഷൻ ആൻഡ് ഓൾ ഐ വിൽ കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ അറ്റ് ദി ഏജ് ഓഫ് 30 ഐ ഹോപ്പ് ഇഫ് എല്ലാം അറിയേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ബൈ 30 ഐ ഷുഡ് കംപ്ലീറ്റ് ഡു യു ഹാവ് എനി അദർ ബാക്കപ്പ് പ്ലാൻ ഇപ്പോ ഇതല്ലാതെ സിനിമ എന്നുള്ള ഐ ഹാവ് ഓൾവേസ് ബീൻ ലൈക് ദിസ് ഈ പറഞ്ഞ എനിക്ക് തോന്നിയത് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടെങ്കിൽ മേ ബി യു വിൽ ബി ലൈക്ക് ക്വൈറ്റ് എ ബിറ്റ് ചിൽഡ് ഔട്ട് ഇതില്ലാതുണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പേടിയൊന്നുമില്ല ഐ എം ഡൂയിങ് പെർഫെക്റ്റ്ലി ഫൈൻ ആസ് ഓഫ് നൗ ആൻഡ് ഐ ഡോണ്ട് തിങ്ക് സോ പിന്നെ കമ്മിങ് ഫ്രം എ ബാക്ക്ഗ്രൗണ്ട് ഐ ഹാവ് വർക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഫസ്റ്റ് ജോലി വാസ് ഞാൻ ആദ്യമായിട്ട് ജോലി ചെയ്തത് ഒരു ഫ്രീലാൻസർ റൈറ്റർ ആയിരുന്നു ഇറ്റ് വാസ് ലൈക്ക് പുതിയ കടകളൊക്കെ തുടങ്ങുമ്പോൾ ഐ യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദി പാംപ്ലെറ്റ്സ് സോ ഐ യൂസ് ടു ഗെറ്റ് ₹100 എ ഡേ ആൻഡ് ദെൻ ഐ ജോയിൻഡ് ആസ് എ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു മാസം വർക്ക് ചെയ്തു then gradually I moved to a BPO I used to work for Airtel ന്റെ കസ്റ്റമർ കെയർ ആയിരുന്നു പിന്നെ ഞാൻ വർക്ക് ചെയ്തു another BPO that was quite a bit eBay was the company and I used to work for them for almost 2.5 years so I've done quite a few ഈ പറഞ്ഞ പോലെ so I'm and എനിക്ക് ചെറുപ്പം തൊട്ട് I was like that you can do anything like you don't have to be ashamed of വലിയ ജോലിയാണോ ചെറിയ ജോലിയാണോ but yeah, I always dreamt ബിഗ് ഈ പറഞ്ഞ പോലെ ഐ ഡു ദിസ് ഐ ഡു ദാറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് സോ എൻ്റെ ഒരു ആസ് എൻ ആക്ടർ ഇപ്പോൾ ഈ അടുത്തായിട്ട് വന്നൊരു ഡ്രീം റോൾ കണ്ടെത്തിങ്ങനെ എപ്പോഴും ഉണ്ടാവും ഇപ്പോൾ ഒരു 10 cinemas ചെയ്ത് കഴിഞ്ഞു സോ ലൈക്ക് ഇനി ലൈഫിൽ ഇങ്ങനെ സോ ഫോർ മീ ഇറ്റ്സ് ലൈക്ക് ടു പ്ലേ എ സൂപ്പർ ഹീറോ ഓൺ സ്ക്രീൻ ഫോർ കിഡ്സ് ദാറ്റ് ഈസ് ലൈക്ക് സിൻസ് എ ലോങ് ടൈം നൗ ഇപ്പോൾ ഇങ്ങനെ ഇറ്റ്സ് റണ്ണിങ് ഇൻ മൈ മൈൻഡ് സംതിങ് ഫോർ ദ കിഡ്സ് ഇറ്റ് വിൽ ബി ഫൺ ഐ വിൽ എൻജോയ് ഇറ്റ് എ ലോട്ട് അപ്പോൾ അതൊക്കെയാണ് സോ പിന്നെ ഈ പറഞ്ഞ പോലെ വൈ ഇപ്പോൾ പെട്ടെന്ന് എന്തിനാണ് ഗ്രാജുവേഷൻ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ദാറ്റ് ഐ വോണ്ടഡ് ടു ഹാവ് ഇറ്റ് അറ്റ് ആ പോയിന്റിൽ ഐ തോട്ട് ഇൻവെസ്റ്റിംഗ് 3 years ഇൻ എ ഡിഗ്രി കോഴ്സ് വിച്ച് വിൽ നോട്ട് ബി ഹെൽപ്ഫുൾ അറ്റ് ദാറ്റ് ടൈം ആ 3 വർഷം ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയെ പെർസ്യൂ ചെയ്തു മേ ബി ബിക്കോസ് ഓഫ് ദോസ് 3 years ഐ എം ഹിയർ ഈ പറഞ്ഞ പോലെ യു ജസ്റ്റ് നീഡ് ടു ചാർജ് യുവർ എനർജീസ് പ്രോപ്പർലി എവിടെയാണ് നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണ് so now that I am quite relaxed ee paranja pole enikku oru comfort zone laana so I have this thing so why not complete my education eppozhum nalla thanneyaanu of course you have to keep educating yourself I had my self learning happening simultaneously I don't find myself any less equivalent to any graduate or an MBA but it's just that ee paranja pole you need to be qualified athare so ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് 27 ആൻഡ് ഐ സെഡ് 30 സീനിയേഴ്സ് പടം പോലെ ഓക്കെ ഓൾറൈറ്റ് ആൻഡ് ദേ ഹാവ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഫോർ യു സോ പ്ലീസ് ഗോ ആൻഡ് ഷോപ്പ് എൻജോയ് യുവർ സെൽഫ് ദിസ് ഈസ് എ താങ്ക് യു ഫോർ കമ്മിങ് ഓൺ സ്റ്റാർജാ താങ്ക്സ് എ ലോട്ട് ഇറ്റ്സ് എ പ്ലെഷർ സോ ദാറ്റ്സ് ഫോർ യു ആൻഡ് താങ്ക് യു അർബൻ ഗൈഡ്സ് യെസ് യു ഷുഡ് ബി താങ്ക് യു സോ റൈറ്റ് സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ഐ നോ ഭയങ്കര തിരക്കുള്ള വ്യക്തിയാണ് റൈഡിംഗ് ഹൈ ഓൺ ദ സക്സസ് മാഗസിൻ മസിൽ അളിയൻ്റെ ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും ആൻഡ് യു ഹോപ്പ് ടു എക്സ്ട്രീംലി എക്സ്ട്രീംലി വെൽ താങ്ക്സ് ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ഓൺ സ്റ്റാർജാ പ്ലെഷർ ടോക്കിംഗ് ടു യു താങ്ക് യു
വണ്ടിച്ചോപ്പിൽ രാവും പകലും ചേരും പോലെ വിക്രമാദിത്യം വിക്രമാദിത്യം ഉലരി വിട്ടിലെ പൊന്നിൻ സൂര്യൻ തൂവൽ വീശിക്കൊണ്ട് മഞ്ഞുമണികളിൽ മിന്നുമ്പോൾ വിണങ്ങിയും വിണങ്ങിയും ഒരുങ്ങയായി വിക്രമാദിത്യം വിക്രമാദിത്യം സ്നേഹം വിരിയും തിങ്കൾ താർമുകിലാലേ മൂടും നേരം മഴയായി പൊടിയേ വീണ്ടും വെൺകലയുള്ളും തെളിയുന്നില്ലേ ഉലരി വിണ്ണിലെ പൊന്നിൻ സൂര്യൻ തൂവൽ വീശിക്കൊണ്ട് മഞ്ഞുമണികളിൽ മിന്നും പോലെ പിണങ്ങിയും ഇണങ്ങിയും ഒരുങ്ങയായി വിക്രമാദിത്യം വിക്രമാദിത്യം